തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം പ്രതിപാദിക്കുന്ന വേദഭാഗങ്ങളിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ചില ആത്മീയ പാഠങ്ങളാണല്ലോ ധ്യാന വിഷയങ്ങളായി കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വേദപുസ്തകത്തിൽ സമുവൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം 25:1-38 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്ന ഒരു സംഭവമാണ്. സമുവൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം 25:1-38 വരെയുള്ള വാക്യങ്ങൾ, ദീർഘമായ ഈ വാക്യങ്ങൾ വായിക്കുന്നില്ല. വേദപുസ്തകം എടുത്ത് അത് നോക്കി ഇതിൻ്റെ ഉള്ളടക്കം ഉൾക്കൊള്ളണം എന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ. 1 Samuel 25:1-38 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പറയുന്നത്, BC ഏകദേശം ഒരു 11-ാം നൂറ്റാണ്ടിലെ ഒരു സംഭവമാണ്. ഹെബ്രോൺ മലയിലെ കർമേലിൽ അവിടെ താമസക്കാരായ ഒരു കുടുംബത്തിൻ്റെ ചരിത്രം. ഗ്രഹനാഥൻ്റെ പേര് നാബാൽ എന്നാണ്. ആ നാട്ടിലെ ഏറ്റവും വലിയ ധനവാനായ മനുഷ്യനാണ് നാബാൽ. അന്ന് ഒരാളിൻ്റെ ധനത്തിൻ്റെ കണക്ക് കൂട്ടുന്നത് അവരുടെ ആടുമാടുകളുടെയും മൃഗസമ്പത്തുക്കളുടെയും കണക്ക് വെച്ചാണ് അവരുടെ ധനം കണക്ക് കൂട്ടുന്നത്. ഇന്നത്തെ പോലെ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ മറ്റ് കണക്കുകളല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ആടുമാടുകളുള്ള ഒരു മനുഷ്യൻ, ധാരാളം അവനെക്കുറിച്ച് പറയുന്നുണ്ട്. അവന് ചെമ്മരിയാടുകളുടെ 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു. കർമേലിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരം ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യയ്ക്ക് അബീഗയിൽ എന്ന പേർ. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയും ആയിരുന്നു. കാലേബ് വംശക്കാരൻ ആയിരുന്നു. ഇവിടെ പറയുന്നത് രണ്ട് പേർ, ഭർത്താവിൻ്റെ പേര് നാബാൽ. നാബാൽ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ഇവിടെ പ്രത്യേകമായി വിശദീകരിച്ചിട്ടുണ്ട്. അവൻ നിഷ്ഠൂരനും ദുഷ്കർമ്മിയായിരുന്നു. ഭാര്യയുടെ പേര് അബീഗയിൽ. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാരാണ്, വിപരീത സ്വഭാവക്കാരാണ്. അവളെക്കുറിച്ച് പറയുന്നത് അവൾ വിവേകമുള്ളവളും നല്ല വിവേകമുള്ളവളും സുന്ദരിയുമായിരുന്നു എന്നാണ്. നാബാൽ എന്ന വാക്കിന് ഇഡിയറ്റ്, ഫൂൾ എന്നൊക്കെയാണ് അർത്ഥം. അബീഗയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്യൂട്ടിഫുൾ, ജോയ് എന്നൊക്കെയാണ്. സുന്ദരിയാണ്, വിവേകമുള്ളവളാണ്. ഭർത്താവ് ഒരു നിഷ്ഠൂരനാണ്, വിവേകം കുറഞ്ഞവനാണ്. ഇത് രണ്ടും തിരിച്ചറിയാനായിട്ടുള്ള സംഭവമാണ്. ഇത് ഒരു കുടുംബത്തിലെ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള സ്വഭാവമുള്ള ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കും, അത് പഠിപ്പിക്കുന്നൊരു പാഠം കൂടിയാണിത്. നമ്മുടെ അനേകം കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ഒരേ സ്വഭാവക്കാർ ആയിരിക്കണമെന്നില്ല. അങ്ങനെയാകാൻ പ്രയാസമായിരിക്കും. ചില കാര്യങ്ങളിൽ രണ്ടുപേരും ഒരേ സ്വഭാവക്കാരായാൽ ജീവിക്കാൻ പ്രയാസമായിരിക്കും. കൂടുതൽ ഭാര്യ വളരെ ധാരാളിയായ ഒരാൾ, ഭർത്താവും അതുപോലെ തന്നെ ധാരാളിയായ ആൾ. മിക്കവാറും കുടുംബം കൊളന്തുകൊണ്ടും യാതൊരു സംശയമില്ല. ഭർത്താവ് അറുപിശക്കനായ ആൾ, ഭാര്യയും അതുപോലെ പിശുക്ക് കട്ടുന്ന ആൾ. മിക്കവാറും വീട്ടിൽ കഞ്ഞിവെപ്പ് ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കും. ഇപ്പം നമ്മുടെ വീടുകളൊക്കെ മിക്കവാറും ബാലൻസ് ചെയ്ത് പോകുന്നത് ഭർത്താവിൻ്റെ ചില കുറവുകളുണ്ടെങ്കിൽ ഭാര്യ അത് മേക്കപ്പ് ചെയ്ത് പോകും. ഭാര്യയ്ക്ക് ചില കുറവുണ്ടെങ്കിൽ അത് ഭർത്താവ് ഒരുമാതിരി ശരിയാക്കിക്കൊണ്ടുപോകും. അങ്ങനെയാണ് സാധാരണ കുടുംബങ്ങളൊക്കെ നേരെ പോകുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻസിനും ക്രമീകരണത്തിനൊന്നും ആരും തയ്യാറാകാത്തത് കൊണ്ട്
ഇട്ടിട്ട് പോകുന്ന ചിത്രം വളരെ കൂടുതലാണ്. നമ്മുടെ സാധാരണ കഴിഞ്ഞ കാലങ്ങളിലെ പാരൻസൊക്കെ ശ്രദ്ധിച്ച് നോക്കി അറിയാം, അവരെല്ലാം അങ്ങ് പെർഫെക്റ്റ് സ്വഭാവക്കാരായതുകൊണ്ടൊന്നുമല്ല. അതുകൊണ്ടാണ് കുടുംബജീവിതം ഭംഗിയായി പോകണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും പറ്റത്തില്ല. കാരണം അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കുറച്ച് സമയമൊക്കെ നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ പച്ച തെളിഞ്ഞ് വരും. അഡ്ജസ്റ്റ്മെൻറ്റ്സിനേക്കാൾ കൂടുതലായി അണ്ടർസ്റ്റാൻഡിങ്ങാണ് കുടുംബജീവിതം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ കുറവ് എന്തൊക്കെയുണ്ട്, എൻ്റെ ഭാര്യയുടെ കുറവ് എന്തൊക്കെയുണ്ട്, ആ കുറവ് അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് സോപ്പിട്ടൊക്കെ കുറച്ച് ദിവസം കഴിയും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് പച്ച തെളിയും. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും പറ്റില്ല, അണ്ടർസ്റ്റാൻഡിങ്ങാണ് പറ്റുന്നത്. ഇവിടെ ഒരു കുടുംബം എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകും എന്നുള്ളതിൻ്റെ പാഠമാണ് നാബാലിൻ്റെയും അബീഗലിൻ്റെയും കുടുംബത്തിലെ സംഭവം. അവിടുത്തെ സംഭവത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്. അവിടെ ആടുകളെ രോമം കത്തിരിക്കുന്ന ഉത്സവം, അത് വലിയൊരു ഉത്സവമാണ്. അത് നാട്ടുകാർക്കെല്ലാം വിളിച്ച് വലിയ സദ്യയും വിഭവങ്ങളും കൊടുക്കുന്ന ഉത്സവമാണ് അന്ന്. അവരുടെ വലിയ കൊയ്ത്തുത്സവമാണ്, കാരണം വലിയ ആദായം കിട്ടുന്നതാണ്. അത് ആണ്ടിലൊരിക്കലാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ആ വലിയ ഉത്സവത്തിൻ്റെ ദിവസമായി, ആ ഉത്സവത്തിൻ്റെ വലിയ ദിവസമായപ്പോൾ ആ നാട്ടിൽ ഇവർ പ്രത്യേകിച്ച് ഹെബ്രോൻ മൗണ്ടിലെ കർമേലിലാണ് താമസം, അവിടെയാണ് സംഭവം. ശൗലിനെ പേടിച്ച് ദാവീദ് വനത്തിൽ പോയി ഒളിച്ച് താമസിക്കുന്ന സമയമാണ്. ദാവീദ് കൂടെയുള്ള കുറേ പട്ടാളക്കാരും കുറേ ആളുകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വലിയ രോമം കത്തിരിക്കുന്ന ഉത്സവം നടക്കുന്നു എന്നറിഞ്ഞു. അന്നെല്ലാവർക്കും നാട്ടുകാർക്കും എല്ലാം വിഭവം സദ്യ കൊടുക്കുന്ന ദിവസമാണ്, സമൃദ്ധമായ ഭക്ഷണം കൊടുക്കും. അപ്പോൾ ദാവീദ് അവിടുന്ന് ആളെ അയച്ചു, ദാവീദിനും കൂട്ടർക്കും ഇവിടെയുണ്ട്, അതുകൊണ്ട് അവർക്ക് കുറേ കഴിക്കാനുള്ള സാധനം കൊടുത്തുവിടാൻ. ഇതിൻ്റെ ഉടമസ്ഥനായ നാബാൽ, നമ്മൾ തിരുവചനത്തിൽ വായിച്ചതുപോലെ നിഷ്ഠൂരനും വിവേകം കുറഞ്ഞവനുമായിരുന്നു. അവൻ ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്, പറഞ്ഞു വിട്ടു ഇതുപോലെ ദാവീദ് പറഞ്ഞു വിട്ടു എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ദാവീദ് ആര്? ഇഷായി ആര് എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് വർത്തമാനം പറഞ്ഞ് വെള്ളമടിച്ച് ബോധം കേട്ട് നിൽക്കുകയാണ് നാബാൽ. ബോധം കേട്ട് നിൽക്കുന്നവൻ പറയുന്ന എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവൻ ഇവന് ഭക്ഷണം കൊടുത്ത് വിട്ടില്ലെന്ന് മാത്രമല്ല, അവൻ രാജാവിനെയും അവൻ്റെ അപ്പനെയും വിളിക്കുകയാണ്, ദാവീദ് ആര്, ഇഷായി ആര് എന്ന് പറഞ്ഞ് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അവൻ തെറി പറഞ്ഞ് പറഞ്ഞുവിടുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നാബാലിൽ കാണുന്ന ചില ചിത്രങ്ങളും അബീഗയിലിൽ കാണുന്ന ചില സ്വഭാവവിശേഷങ്ങളും നമുക്കിവിടെ കാണാം. നാബാലിൽ കാണുന്നത് തൻ്റെ ഇടയന്മാരുടെ മുമ്പിൽ വച്ച് അവൻ വലിപ്പം കാട്ടുകയാണ്. അവിടെ വന്ന ആൾ ചോദിച്ച ആളിനെ ധിക്കരിക്കുന്നത് മാത്രമല്ല, അവൻ ആളുകളുടെ മുമ്പിൽ വെച്ച് എന്ന് പറഞ്ഞാൽ ഞാനാണ് ധനവാൻ, ഞാനാണ് സമർത്ഥൻ, ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയവൻ, ഞാനാണ് എല്ലാ സൗകര്യമുള്ളവൻ, ദേ രാജാവ് പോലും വെറും ഒന്നുമില്ലാതെ നടക്കുകയാണ്, അവനേക്കാൾ വലിയവനാണ് ഞാൻ. സമർത്ഥയുടെ നടുവിൽ വലിപ്പം കട്ടിയവനാണ് നാബാൽ. അത് വിവേകശൂന്യതയുടെ ലക്ഷണമാണ്, സമൃദ്ധിയുടെ നടുവിൽ പൊങ്ങച്ചം കാണിക്കുന്ന നാബാൽ. എനിക്ക് രോമം കത്തിരിക്കുന്ന ധാരാളം ആടുകളുണ്ട്, എനിക്ക് ധാരാളം സംവിധാനങ്ങളുണ്ട് അതിന് മുമ്പിൽ. അതുകൊണ്ട് അവൻ്റെ ഇടയന്മാരും ജോലിക്കാരെല്ലാം കൂടെ നിൽപ്പുണ്ട്, അവരുടെ മുമ്പിൽ വമ്പ് കാണിക്കാൻ തയ്യാറെടുക്കുന്നയാളായിരുന്നു നാബാൽ. നമുക്കും ജീവിതത്തിൽ ചില സൗകര്യങ്ങളും സമൃദ്ധികളും ഉണ്ടാകുമ്പോൾ മറ്റുള്ളവന് മുമ്പാകെ വലിപ്പം കാട്ടിക്കുന്ന ഇത്തരം സ്വഭാവങ്ങൾ ജീവിതത്തിലുണ്ടാകും. അതിൻ്റെ വിവേകശൂന്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കണം. പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, പാറ എന്നാണ്. എന്നാൽ നല്ല ഭാഷയിൽ പറഞ്ഞാൽ പത്രോസ് വാക്കിൻ്റെ അർത്ഥം പാറ. വെറും പത്രാസ് കാട്ടുന്നവൻ വെറും പീറ. പത്രാസ് കാട്ടുന്നത് ദൈവിക അനുഭവം അല്ല, ഇതൊരു നാടൻ ഭാഷയാണ്. നമ്മൾ പത്രാസ് കാട്ടുന്നവൻ ഏറ്റവും
വളരെ താണതാണ്, ആത്മീയ ലെവലിൽ താണതാണ്. ഉയർന്ന ഉന്നതരായ മനുഷ്യരാരും അങ്ങനെ ചെയ്യില്ല. നാബാലിൻ്റെ സ്വഭാവത്തിൻ്റെ വൈകൃത രണ്ടാമത്, അവൻ തികഞ്ഞ മദ്യലഹരിയിലായിരുന്നു. ഇവിടെ വായിച്ചു നോക്കിയാൽ ആ ഭാഗം, ഈ വായിച്ച വേദഭാഗം 25:1-38 വരെയുള്ള വാക്യങ്ങൾ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അവൻ തികഞ്ഞ മദ്യലഹരിയിലായിരുന്നു. ഒരുവന് ധനമുണ്ട്, സൗകര്യമുണ്ട്, തികഞ്ഞ മദ്യലഹരിയിലാകുമ്പോൾ അവൻ പറയുന്ന വാക്കുകൾ എന്താണെന്ന് അവന് ബോധ്യമുണ്ടാവില്ല. അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആരാണെന്ന് നല്ല ബോധ്യം ഉണ്ടാവില്ല. അവൻ പറയുന്ന വാക്കുകൾ എന്താണെന്ന് നല്ല ബോധ്യം ഉണ്ടാവില്ല. ധാരാളം വലിയവരായ മനുഷ്യർ മദ്യലഹരിയിൽ തകർന്നു പോയിട്ടുള്ള ചരിത്രം വളരെ വ്യക്തമാണ്. നല്ല മനുഷ്യനായിരുന്നു, പഠിത്തമുള്ള ആളായിരുന്നു, ജോലിയുള്ള ആളായിരുന്നു, ആ നാട്ടിലെ പ്രമാണിയായിരുന്നു. പക്ഷേ വെള്ളമടിച്ച് മുടിഞ്ഞ് നശിച്ചുപോയി. അനേക കുടുംബങ്ങളുടെ യഥാർത്ഥ ചിത്രം ഇത് കാണാം. നാബാൽ ആ നാട്ടിലെ ധനവാനായിരുന്നു, പക്ഷേ അവൻ തികഞ്ഞ മദ്യലഹരിയിലായിരുന്നു. സ്നേഹിതരെ, നമ്മുടെ അനേക കുടുംബങ്ങളെ ഇന്നും തകർത്തുകൊണ്ടിരിക്കുന്ന വില്ലനാണ് മദ്യം. ഇത് മദ്യവിമോചനമെന്നും മദ്യവർജനമെന്നും ഒക്കെ പറഞ്ഞ, മദ്യനിരോധനമെന്നും ഒക്കെ പറഞ്ഞ പല സമരങ്ങളും നമ്മൾ കാണാറുണ്ട്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ആര് എന്ത് നിരോധിച്ചാലും ഇല്ലെങ്കിലും, ഒരിടത്ത് നിരോധിച്ചാൽ മനുഷ്യൻ വേറെ ഏതെങ്കിലും കിഴുത്ത് കണ്ടുപിടിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, അവനവൻ തീരുമാനിക്കാത്തടത്തോളം കാലം ഇതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ആർക്കും പറ്റില്ല. ഇത് തീരുമാനമെടുക്കേണ്ടത് അവരോർ തന്നെയാണ്. ഒരു സർക്കാരിനെ കൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല. സർക്കാർ തീരുമാനിച്ച് ചില അവൈലബിലിറ്റി ചിലപ്പോൾ കുറയ്ക്കാൻ പറ്റിയേക്കാം. പക്ഷേ ഒരിടത്ത് കുറയ്ക്കുമ്പോൾ അവൻ ഏതെങ്കിലും വീടുകളിലൊക്കെ ഇത് ഉണ്ടാക്കി തുടങ്ങും. അവനവൻ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഇവിടെ നാബാലിൽ കാണുന്ന രണ്ടാമത്തെ വൈകൃതം, മദ്യലഹരിയിലായിപ്പോയ നാബാൽ. മൂന്നാമത് അവന് കാണുന്ന ഒരു കഴിയം, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ദിവസമാണെന്ന്. അവൻ്റെ ജോലിക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും സമൃദ്ധിയായി ഭക്ഷണം കൊടുക്കുന്ന ദിവസമാണ്. സഹായിക്കാൻ കഴിവുണ്ടായിട്ടും സഹായിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടും ചെയ്യാതിരുന്ന ആളാണ്. ദൈവം സൗകര്യങ്ങളെല്ലാം തന്നിട്ടും നമുക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ എല്ലാവരെയും സഹായിക്കാനുള്ള അവസരമുണ്ട്, എല്ലാവർക്കും കൊടുക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ അഹങ്കാരം കൊണ്ട് മനഃപൂർവ്വം ചെയ്യാതിരുന്നൊരു മനുഷ്യനാണ് നാബാൽ. അതാണ് സഹായിക്കാൻ കഴിവുണ്ടായിട്ടും സ്വന്തം സ്വത്തിൽ മാത്രം അഹങ്കരിച്ച് പൊളച്ച് ജീവിച്ച ആളായിരുന്നു നാബാൽ. അതാണ് അവൻ വിവേകശൂന്യനാണ് എന്ന് പറഞ്ഞതിൻ്റെ, ഇവിടെ പറഞ്ഞ വാക്യത്തിൻ്റെ അർത്ഥം. നിഷ്ഠുരനുമായിരുന്നു എന്നാണ്. രണ്ട് വാക്കാണ് അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നാലാമത് അവനെ കാണുന്നത്, വന്നവരെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, ദാവീദ് പറഞ്ഞുവിട്ടു, രാജാവ് പറഞ്ഞുവിട്ടതാണ്, ഞങ്ങളുടെ ജനങ്ങൾക്ക്, സൈന്യങ്ങൾക്ക്, ഈ കാട്ടിലായിരിക്കുന്നവർക്ക് കുറച്ച് ഭക്ഷണം തരണം, ഭൃത്യന്മാർ വന്ന് ആവശ്യപ്പെട്ടതാണ്. വന്നവനെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, പുച്ഛിച്ച് പരുഷ വാക്കുകളാൽ പറഞ്ഞയച്ചു. അവർ ചോദിക്കുകയാണ്, ദാവീദാര്, ഇഷായി ആര്? അതൊന്നും പറയേണ്ട കാര്യമില്ല. കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ നമ്മുടെ മുമ്പിൽ വരുന്നവരെ പുച്ഛിക്കരുത്, ചെയ്തില്ലെങ്കിലും അവരെ ആക്ഷേപിക്കരുത്. ഇവനെ കാണുന്നത് നമ്മുടെ ഭാഷ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, അവൻ ദാവീദിനെയും പുച്ഛിച്ചു, ദാവീദിൻ്റെ അപ്പനെയും പറഞ്ഞു. ഇത് അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ്. നാബാലിൽ കാണുന്ന നാലാമത്തെ വൈകൃതം ഇതായിരുന്നു, അവൻ വന്നവരെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, പുച്ഛിച്ച് പരുഷ വാക്കുകളാൽ പറഞ്ഞയച്ചു. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇതെല്ലാത്തിൻ്റെയും ആകെ തുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം. അല്ലാതെ കുറച്ച് പൈസ മാത്രമല്ല, കുറേ പണം മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം, കുറേ ആട്ടുരോമം മാത്രമല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം, കുറേ ആടുമാടുകൾ മാത്രമല്ല മനുഷ്യൻ്റെ ജീവിതം. നിൻ്റെ വാക്കും നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ ആകെ ജീവിതത്തിൻ്റെ ആകെ തുക, അതാണ് അതാണ് നിന്നെ വിലയിരുത്തുന്നത്. ഇവൻ്റെ ആകെ ജീവിതത്തിൻ്റെ തുക വെച്ചാണ് തിരുവചനം പറഞ്ഞത്. അവൻ നിഷ്ഠുരനും അവൻ
അവിവേകിയുമായിരുന്ന മനുഷ്യനായിരുന്നു എന്ന് പറയാൻ കാരണം ഈ നാല് കാരണങ്ങളാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ സ്വയം വിലയിരുത്താൻ ഈ നാബാലിൻ്റെ പാഠം നമുക്ക് പഠിക്കണം. ആ വീട്ടിലെ അവൻ്റെ ഭാര്യയുടെ പേരാണ് അബിഗയിൽ. അബിഗയിൽ എന്ത് ചെയ്തു എന്ന് ശ്രദ്ധിച്ചാൽ, ഈ വാക്കുകൾ പറഞ്ഞു വിട്ടപ്പോൾ ദാവീദിൻ്റെ സൈന്യത്തിൻ്റെ അംഗങ്ങൾ ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടും ദാവീദിൻ്റെ അടുത്ത് തിരിച്ചു ചെന്നു. അവിടെ ചെന്ന് ഇവൻ പറഞ്ഞ വാക്കുകളും അവൻ്റെ പ്രതികരണങ്ങളും ദാവീദിനെ അറിയിച്ചു. ഉടനെ ദാവീദും അവൻ്റെ കൂടെയുള്ളവരും, നമ്മളെത്രയോ തവണ ഇവരെ സഹായിച്ചിട്ടുള്ളതാണ്, ഇവരുടെ ആടുമാടുകളെ സഹായിച്ചിട്ടുള്ളതാണ്, അതെല്ലാം അവർ അയവിറക്കി. എന്നിട്ട് ദാവീദും കൂട്ടരും അവിടെ വന്ന് കുറേ സൈന്യങ്ങളെ അയച്ച് നാബാലിനെയും അവൻ്റെ സർവസ്വത്തിനെയും ഉന്മൂലനം ചെയ്യാനും പിടിച്ചുകൊണ്ട് വരാനുമുള്ള ക്രമീകരണം ചെയ്യാണ്. ഈ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനിടയിൽ നാബാൽ സംസാരിച്ച സംസാരവും പെരുമാറിയ പെരുമാറ്റവും അവൻ്റെ കൂടെയുള്ള ജോലിക്കാർക്ക് പോലും അല്പം പോലും ഇഷ്ടപ്പെട്ടില്ല. അവർ യജമാനത്തിയായ അബിഗയിലിനോട് പറഞ്ഞു, മാഡം, ദാവീദ് രാജാവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആളെ വിട്ടിരുന്നു, നമ്മുടെ സാർ ഇങ്ങനെ പറഞ്ഞു, അവർ വളരെ ദേഷ്യപ്പെട്ടാണ് പോയത്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ആടിനെ തീറ്റാൻ പോകുമ്പോഴൊക്കെ ഈ ദാവീദിൻ്റെ കൂട്ടരൊക്കെ സഹായിച്ചിട്ടുള്ളതിൻ്റെ ചിത്രം. അയ്യോ, അവർക്ക് ഭർത്താവിനെ നന്നായിട്ടറിയാം. ബുദ്ധിമതിയായ ആ സ്ത്രീ ചെയ്ത നടപടി, നന്നായിട്ടറിയാവുന്ന ഈ സ്ത്രീ ചെയ്ത നടപടി ഇവിടെ നിന്ന് കുറേ ഭക്ഷണ സാധനങ്ങളും കുറേ റിസോഴ്സസ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ഭർത്താവ് അറിയാതെ തന്നെ നേരെ പോയി ദാവീദിനെ പോയി കണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ക്ഷമ ചോദിച്ച് ഭർത്താവ് ചെയ്ത അപരാധങ്ങൾ പൊറുക്കണമെന്ന് പറഞ്ഞ് ഇതെല്ലാം അവിടെ സമർപ്പിച്ചിട്ട് പോരുകയാണ്. ഇവിടെ തിരിച്ചു വന്നപ്പോൾ കാണുന്നൊരു ചിത്രം, തിരിച്ചു വന്നപ്പോഴും ബോധമില്ലാതെ കിടക്കുകയാണ് ഭർത്താവ്. അയാൾക്ക് ബോധം വന്നപ്പോൾ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അബിഗയിൽ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കേൾപ്പിച്ചു. ഇന്നലെ നടന്നു വല്ലതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. എന്നാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഇത് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയം കല്ലിച്ചുപോയി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവന് കാർഡിയാക് അറസ്റ്റ്. അവൻ ചില ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ നാബാൽ മരിച്ചു. അബിഗയിൽ എന്ന വിവേകമുള്ള സുന്ദരിയിൽ നിന്ന് നാം പഠിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്, ഭർത്താവിൻ്റെ കുറവുകൾ നന്നായി അറിയാവുന്ന ഭാര്യ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കുടുംബം ഭംഗിയായി പോകണമെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. എൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾ എന്താണ്, ഭർത്താവിൻ്റെ ബലം എന്താണ്, ബലഹീനത എന്താണ് എന്ന് തിരിച്ചറിയണം. അബിഗയിൽ കാണുന്ന ഒന്നാമത്തെ ചിത്രം ഭർത്താവിൻ്റെ കുറവുകൾ തിരിച്ചറിയുന്ന ഭാര്യ. നമ്മുടെ കുടുംബത്തിലെ മറ്റൊരാളുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പെരുമാറാൻ പറ്റിയാൽ ആ കുറവുകൾ പ്രതിഫലിക്കാതെ ആ കുടുംബത്തെ രക്ഷപ്പെടുത്താനാവും. രണ്ട്, ഈ പ്രശ്നം മൂലം ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ നന്നായിട്ടറിയാവുന്ന ഭാര്യ. ഈ ഭർത്താവിൻ്റെ ബോധക്കേട് കൊണ്ട്, ഭർത്താവിൻ്റെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാവുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണ്? ഇന്ന് പലപ്പോഴും പല സ്ത്രീകൾക്കും കുടുംബത്തിൽ വരാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ പ്രശ്നമായാൽ, രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട്, ഇട്ടിട്ടങ്ങ് ഇറങ്ങിപ്പോവുക, ആ കുടുംബത്തിന് ഇനി സംഭവിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് വല്ല വിചാരമുണ്ടോ? ആ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് വല്ല വിചാരമുണ്ടോ? ഈ കുഞ്ഞിൻ്റെ തള്ളയെവിടെയെന്ന് സ്കൂളിൽ ചേർക്കുമ്പോൾ പറയാനെന്തെങ്കിലും ഉണ്ടോ? തന്തയെവിടെയെന്ന് ചോദിച്ചാൽ പറയാനുണ്ടോ? ഒരരിശത്തിന് ഇട്ടിട്ട് പോയിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് വല്ല വിചാരമുണ്ടോ? അബീഗയിൽ എങ്ങനെയാണ് സുന്ദരിയായത്? അവളുടെ സൗന്ദര്യം അവളുടെ തൊലിയുടെ നിറം കൊണ്ട് മാത്രമല്ല, അവളുടെ സൗന്ദര്യം
ഈ പ്രശ്നം മുഖാന്തരം അവളുടെ കുടുംബത്തിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞവളായിരുന്നു അബിഗയിൽ. അവിടെയാണ് നമ്മുടെ സ്ത്രീകളുടെ സൗന്ദര്യം അവിടെയാണ് നിലനിൽക്കുന്നത്. അത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും. മൂന്നാമത് അവൾ കാണുന്നത്, ഈ പ്രശ്ന പരിഹാരത്തിനായി അവളൊരു പ്ലാൻ തയ്യാറാക്കി പ്രവർത്തിച്ചു. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഓടി എടുത്തിയാടി ഒന്നും ചെയ്തില്ല, അവളൊരു പ്ലാൻ ഉണ്ടാക്കി. ഒരു പ്രശ്ന പരിഹാരത്തിന് എടുത്തിയാട്ടമല്ല പ്രധാനം ചെയ്യാൻ പറ്റുന്നത്. അവളൊരു പ്ലാൻ ഉണ്ടാക്കി, ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും. അവളുടെ പ്ലാനിൽ അവൾ മനസ്സിലാക്കി ദാവീദിന് ആവശ്യമുള്ളത് എന്താണെന്ന്, അവളുടെ പട്ടാളക്കാർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി, അവിടുത്തെ ഇടയന്മാർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി. പ്രശ്ന പരിഹാരത്തിന് ശാന്തമായൊരു പരിഹാരം, ഒരു പ്ലാൻ തയ്യാറാക്കണം. ഒരു കടബാധ്യതയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ഉടനെ സൂയിസൈഡ് ചെയ്യല്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? മദ്യപിക്കുകയല്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? അതിനൊരു പ്ലാൻ ഉണ്ടാക്കി. അതുകൊണ്ട് ബുദ്ധിപൂർവമായി ഒരു പ്ലാൻ തയ്യാറാക്കി പ്രവർത്തിച്ചവളാണ് അബിഗയിൽ. നാല്, ചില സന്ദർഭങ്ങളിൽ ബുദ്ധിപരമായ നിലപാടുകൾ എടുക്കേണ്ട ഭാര്യ. അവളൊരു പ്ലാൻ തയ്യാറാക്കി കൈവച്ച മാത്രമല്ല, അവൾ അബുദ്ധിപൂർവമായി ഇത് വലിയ അപകടം ഒഴിവാക്കാനായിട്ട് അവളൊരു നിലപാടെടുത്തു. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചൊക്കെ അറിയാം, ചിലപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, ഒരു പക്ഷേ ഒരു മറുവശം ചോദിച്ചേക്കാം, ഭർത്താവ് തള്ളിക്കളഞ്ഞു വിട്ട അവിടെ ഭാര്യ ഈ സാധനങ്ങൾ കൊണ്ട് പോയത് ശരിയായോ? നമ്മുടെ മറുവശം ചോദിച്ചേക്കാം. ഭർത്താവ് ചെയ്ത അവിടെ ഭക്ഷണം തരാൻ ഇല്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടെടുത്ത് ഭാര്യ പോയി ചെയ്തത് തെറ്റായിപ്പോയില്ലേ, ഭർത്താവിനെ ധിക്കരിച്ചതല്ലേ എന്ന് ചിന്തിച്ചേക്കാം. ചില സന്ദർഭങ്ങളിൽ ധിക്കാരമല്ല, ചില ബുദ്ധിപൂർവമായ ഇടപെടലുകൾ ആവശ്യമുണ്ട്. ബുദ്ധിപൂർവമായ ചില ഇടപെടലുകൾ ഭാര്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം ഒരു കുടുംബം നന്നായി പോകണമെങ്കിൽ. ചില ബുദ്ധികേടുകൾ കാണിച്ച കുടുംബത്തിലൊരംഗമുണ്ടെങ്കിൽ അത് ബുദ്ധിപൂർവമായിട്ട് അത് പരിഹരിക്കാനുള്ളൊരു കർത്തവ്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും, അതുകൊണ്ടാണ് വിവാഹ സമയത്ത് ഭാര്യയും ഭർത്താവിനെയും പരസ്പരം നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. രണ്ടുപേർക്കും കർത്തവ്യങ്ങളുണ്ട്. ഒരു ഭാര്യ ഭർത്താവ് പറയുന്നതെല്ലാം അനുസരിക്കുക, എല്ലാം കേൾക്കുക, പാത്രം കഴുകുക, കഞ്ഞി വെക്കുക, കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കുക, തുണിയലക്കി കൊടുക്കുക, ഇത് മാത്രമല്ല ജോലി, ചില കർത്തവ്യങ്ങളും ഉണ്ട്, ചില കറക്ഷൻസും ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിനും ബുദ്ധിപൂർവമായി പെരുമാറിയ ആളാണ് അബിഗയിൽ. അവൾ കാണുന്ന മറ്റൊരു ചിത്രം, അഞ്ചാമത് നമ്മൾ കാണുന്നൊരു കാര്യം, അവൾ തിരിച്ചു വരുമ്പോൾ ഭർത്താവ് മദ്യപിച്ചിരിക്കുക, ഒരു ബഹളം ഉണ്ടാക്കിയില്ല. മദ്യപിച്ചിരിക്കുമ്പോൾ ബഹളം ഉണ്ടാക്കാത്ത ഭാര്യ. നമ്മുടെ പല വീടുകളിലും ചിലപ്പം ഭർത്താവ് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി ബോധമില്ലാതെ വരുമ്പോൾ അവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ച് നരവിളിച്ച് തലയ്ക്കടിച്ച് കൈ നെഞ്ചത്തടിച്ച് ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നതല്ലാതെ കുറയാൻ പോകുന്നില്ല. മദ്യപിച്ചിരിക്കുമ്പോൾ ഉപദേശിക്കാനും പോകണ്ട, അത് കെട്ടടങ്ങട്ടെ. അവൾ പഠിപ്പിച്ച പാഠം അതാണ്. മദ്യപിച്ചിരുന്നപ്പോൾ അവൾ തിരിച്ചു വന്നൊന്നും മിണ്ടിയില്ല. ഇവിടെ താഴേക്ക് പറയുന്ന വാക്യം വായിച്ചാൽ അറിയാം, പിറ്റേന്നാൾ നേരമെടുത്തപ്പം അവൻ്റെ ലഹരിയെല്ലാം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ ആ വിവരം ഭർത്താവിനെ ധരിപ്പിച്ചു. ഒരു വീട്ടിൽ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകണമെങ്കിൽ ചൂടായി കിടക്കുന്നിടത്ത് പിന്നെ നമ്മുടെ ഭാഗത്തെ ചൂടുകൂടായാൽ അത് തിളയ്ക്കത്തേ ഉള്ളൂ. അന്തരീക്ഷം നോക്കി മാത്രമേ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആകാവൂ. അത് കുട്ടികളോടായാലും ഭർത്താവിനോടായാലും ഭാര്യയോടായാലും, അല്ലെങ്കിൽ അതിന് വിപരീത ഫലമായിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത്. ഇവിടെയാണ് ഭർത്താവിൻ്റെ മദ്യത്തിൻ്റെ ലക്ക് അടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവൾ ഭർത്താവിനോട് ഇന്നലെ സംഭവിച്ച സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അതാണ് അവൾ ചെയ്ത മറ്റ് അവളിൽ നിന്ന് പഠിക്കുന്ന മറ്റൊരു പാഠം. വീണ്ടും കാണുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടിയുണ്ട്. അവൾ ഈ കാര്യം ചെയ്ത് അവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. പക്ഷേ ചെയ്തതിനെക്കുറിച്ച് അവൾ പൊങ്ങച്ചം പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ, ഇന്നലെ എല്ലാം മുടിഞ്ഞു പോകണ്ടായിരുന്നു, ഞാൻ ഒരൊറ്റ ഒരുത്തി ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്, ഒറ്റ അക്ഷരം അവൾ പറഞ്ഞില്ല.
നമ്മുടെ വീട്ടിൽ പലപ്പോഴും ചില പ്രശ്നത്തിന് പരിഹാരം ഒരുപക്ഷെ ഭാര്യയുടെ സമയോചിതമായ ഇടപെടലുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഭർത്താവിൻ്റെ ആ സമയത്തെ പെരുമാറ്റം കൊണ്ടായിരിക്കാം. പക്ഷേ അത് വെച്ച് പൊങ്ങച്ചൊന്നും പറഞ്ഞില്ല. ഞാനില്ലായിരുന്നെങ്കിൽ ഈ വീട് ഏത് പരിവമായിരുന്നു, ഒറ്റാക്ഷരം പറഞ്ഞില്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള കർത്തവ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, അത് നമ്മുടെ പൊങ്ങച്ചം പറയാനുള്ള വലിപ്പം പറയാനുള്ള അവസരമല്ല എന്നുകൂടെ തിരിച്ച് അറിയേണ്ടതുണ്ട്. വീണ്ടും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഭർത്താവിനോട് മക്കളോട് എപ്പോൾ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിക്കുന്നയാളാണ് അബിഗെയിൽ. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗത്തോടും പ്രായമായവരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, അവരെ എങ്ങനെ കരുതണം എന്ന് പഠിക്കുന്ന ഒരു പാഠമേ ഇന്നില്ലാത്തതാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. പ്രായമായവരെ അവരെ ഗേറ്റിൽ കെട്ടിയിടുന്ന ഒരു ചിത്രം കഴിഞ്ഞ ദിവസം കണ്ടു. സ്വന്തം മകൾ, മരുമകളല്ല. എങ്ങനെ പെരുമാറണം, എങ്ങനെ നമുക്ക് ചെയ്യണം, എന്ത് ചെയ്യാനാവും, ഇത് ഭംഗിയായി പൂർത്തിയായ നിനക്കും നാളെ ഇത് സംഭവിക്കും എന്ന ചിത്രം കൂടെ മനസ്സിൽ ഓർത്തിരിക്കുന്നത് നന്ന്. ഇവിടെയാണ് കുടുംബജീവിതം ഈ രണ്ട് തരത്തിലുള്ള തരക്കാരുടെ ഏകീകരണമാണ്. കുറവുകളുള്ള, കുറവുകളും ബലഹീനതകളുമുള്ള നാബാലും വിവേകവും സൗന്ദര്യവുമുള്ള ഈ അബിഗെയിലും, ഇവർ രണ്ടുപേരോട് ചേർന്നാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരിക്കലും ചേരാത്തവരാണ് ഇവർ രണ്ടുപേരും. പക്ഷേ അവർ രണ്ടുപേരോട് ചേർന്നപ്പോൾ ആ കുടുംബം ഭദ്രമായി. ഭർത്താവിനുണ്ടായിരുന്ന കുറവ് ഭാര്യ അത് പരിഹരിക്കാൻ ഇടയാക്കി. ഇത് രാവിലെ ബോധം വന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ വായിക്കുന്നത് ഭർത്താവിൻ്റെ ഹൃദയം കല്ലിച്ചുപോയി എന്നാണ്. അവന് ഹൃദയസ്തംഭനം വന്നു, അവൻ മൂന്ന് ദിവസം അങ്ങനെ നിന്നു, അത് കഴിഞ്ഞ് മരിച്ചു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കുടുംബത്തിൽ ഭംഗിയായി കുടുംബത്തെ കൊണ്ടുപോകാൻ ഈ നാബാലിൻ്റെയും അബിഗെയിലിൻ്റെയും കുടുംബജീവിതം അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളാൻ സഹായിക്കട്ടെ. 1 Samuel 25:1-38 വാക്യങ്ങളിൽ പറയുന്ന ഈ വലിയ സംഭവത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഇതാണ്. കുടുംബം ദൈവം തന്ന സംവിധാനമാണ്. അതിനെ അനുഗ്രഹമാക്കി കൊണ്ടുപോകാൻ ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും കടപ്പാടുണ്ട്. അത് നശിച്ചു പോകാനും വളരെ എളുപ്പമാകും. അത് ഭംഗിയായി കൊണ്ടുപോകാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.